മമ്മൂക്കാട് സിനിമ കാഴ്ചയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മമ്മൂക്കാട് ബ്രഹ്മയോഗം സിനിമ ഇറങ്ങിയപ്പോഴത്തേക്ക് ചില വേട്ടാവളിയന്മാർ രണ്ടു മൂന്ന് കമന്റുകൾ ഇട്ടിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കമന്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ട്രോളർമാർ എടുത്തിട്ട് അലക്കിയ ഒരു കമന്റ് എന്ന് പറയുന്നത് മോഹൻലാൽ ഫാൻസുകാരൻ ഒരാൾ വന്നിരുന്നിട്ട് പറയുന്ന ഒരു കമന്റ് ആയിരുന്നു. ആ കമന്റിന്റെ ഒരു വീഡിയോ റിയാക്ഷൻ നമ്മൾ ഇതിനടക്കം തന്നെ ചെയ്തതാണ്. അതിനകത്ത് പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ 2.5 മണിക്കൂർ സുഖമായിട്ട് എനിക്ക് അതിനകത്തിരുന്ന് ഉറങ്ങാൻ പറ്റി. പിന്നെ അതിന്റെ വിഷ്വലും ക്യാമറ വർക്കും ബിജിയും ഒക്കെ സൂപ്പർ ആയിരുന്നു. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ അല്ലെ ഈ പൊട്ടന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടായിരുന്നു. അപ്പൊ ഇതുപോലെ ഒരുപാട് മണ്ടത്തരങ്ങൾ പറഞ്ഞിട്ടുള്ള ചില ആൾക്കാരുണ്ട്. നമ്മുടെ പ്രേമലു സിനിമ ഇറങ്ങിയപ്പോഴും ഇതേപോലെ തന്നെ മോഹൻലാൽ ഫാൻസിന്റെ ഒരു ഇതം വന്നിട്ട് പറഞ്ഞു വാലിബന്റെ റെക്കോർഡ് പരട്ട പൊട്ടിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട് വളരെ മോശമായ രീതിയിലുള്ള ചില കമന്റുകൾ. സത്യം പറഞ്ഞാൽ അത് ആ ഒരു നടന് അപമാനമാണ് ഇതുപോലത്തെ ഫാൻസ് എന്ന് വേണം പറയാൻ. കാരണം നമുക്ക് എല്ലാവർക്കും ഓരോ നടന്മാരോട് സ്നേഹവും ആദരവും അല്ലെങ്കിൽ അവരോടൊക്കെ ആരാധനയൊക്കെ ഉണ്ടാകും. പക്ഷെ ആരാധന മൂത്ത് ഭ്രാന്തായി ഇതുപോലുള്ള പൊട്ടത്തരങ്ങളും വിഡിത്തരങ്ങളൊക്കെ പറയുന്നവർക്ക് കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്ന ഒരു സാധനമുണ്ട് നമ്മുടെ ചെകുത്താൻ. പക്ഷെ ഇവന്മാർക്ക് പണി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവന്മാർക്ക് അതേ നാണയത്തിൽ തിരിച്ച് മറുപടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഈ ചെകുത്താനെ പോലെ ആൾക്കാരെ കൊണ്ടേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ചെകുത്താൻ്റെ ഈ ഒരു വീഡിയോ റിയാക്ഷനുമായിട്ടാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ മമ്മൂട്ടി ഫാൻസിനെ കുറിച്ചിട്ടും മോഹൻലാൽ ഫാൻസിനെ കുറിച്ചിട്ടും ചെകുത്താൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ പറയാൻ, അതെന്താണ് എന്നുള്ളത് വീഡിയോ കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഈ മമ്മൂട്ടിയുടെ സിനിമകളൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ നല്ലപോലെ ഹിറ്റായി. മമ്മൂട്ടിയുടെ ഫാൻസ് ഉണ്ട്, മമ്മൂട്ടിക്ക് ഫാൻസ്. മമ്മൂട്ടി ആരാധകർക്ക് വളരെ ഹാപ്പിയാണ്, അവർ സിനിമ കണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. മമ്മൂട്ടി ആണെങ്കിൽ പോലും ഈ ഒരു ഇത്രയും പടങ്ങൾ ഹിറ്റായിട്ട് ഓടിച്ച് എല്ലാം കഴിഞ്ഞിട്ടും ഈ ഓൺലൈനിലാണെങ്കിലും അല്ലാത്തടത്തും എല്ലായിടത്തും ഒരു ഒരു ഹമ്പിളായിട്ടും അതായത് ക്ലാസ് ആയിട്ട് സ്റ്റാൻഡേർഡായിട്ടൊക്കെ ഇടപെടുന്നുണ്ട്. അയാളുടെ ഫാൻസും അങ്ങനെയാ, കച്ചറ ഉണ്ടാക്കുന്നില്ല. മോഹൻലാലിൻ്റെ ഏതെങ്കിലും ഒരു പടം ഹിറ്റായാൽ പിന്നെ കാണാൻ പോകുന്നത് മോഹൻലാൽ തന്നെ കുറെ കച്ചറ കാണിക്കും. കാരണം ഈ കച്ചറകളുടെ രാജാവ് എന്ന് പറയുമ്പോൾ കച്ചറ കാണിക്കേണ്ടി വരും. ഫാൻസുകാർ പിന്നെ ഇറങ്ങി ഓൺലൈനിലെല്ലാം കിടന്ന് എവിടെയൊക്കെ ചെന്ന് അലമ്പുണ്ടാക്കാം, അവിടെ എല്ലാം കയറി അലമ്പ്, മമ്മൂട്ടി മരിച്ചു കാണണം, ദുൽഖർ നശിച്ചു കാണണം, അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് കാണാൻ പോകുന്നത് ഒരു കച്ചറയാണ്. ഇപ്പൊ ഇതുവരെ കണ്ടതൊക്കെ അലമ്പ്, ഇനി കാണപ്പോകരുത് കച്ചറ, നാറുത്തരം, തെണ്ടിത്തരം എന്നൊക്കെ പറഞ്ഞ പോകുന്ന അവസ്ഥയിലോട്ടാ പോകുന്നത്. അതൊന്നും ഇപ്പോഴത്തെ നടക്കുന്നില്ല. മമ്മൂട്ടിയുടെ താല്പര്യമുള്ള ആൾക്കാർക്ക് ഒരു ക്വാളിറ്റി ഉള്ള ആൾക്കാർക്ക് തോന്നുന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സിനിമകൾ എടുക്കുമ്പോൾ വിജയിക്കുന്നത്. മോഹൻലാൽ ഇങ്ങനെ ഓരോന്നൊക്കെ കാണിക്കാൻ നോക്കുമ്പോൾ പൊട്ടിത്തെറിക്കുക, മനസ്സിലായോ? ആർക്കും വേണ്ടതായിട്ട് മനസ്സിലായില്ലേ? ഈ മണ്ടന്മാരെ എന്റർടൈൻ ചെയ്യുന്ന പൊട്ടപ്പടങ്ങളല്ലാതെ ഒരുതരം ലോ ക്ലാസ് ലോ ഗ്രേഡ് അങ്ങനത്തെ ഒരുതരം കഥ സംവിധാനമോ എല്ലാം അങ്ങനെയാണെങ്കിലേ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുള്ളൂ. അങ്ങനത്തെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫിഗറും ഫീച്ചേഴ്സും സ്വഭാവവും ഒക്കെ ഉള്ള പോലെ ഒരാളെ പോലെയാണ് തോന്നുന്നത്. അതിനാൽ എല്ലാ ചന്തയിലും കാണുമെന്ന് പറഞ്ഞ പോലെ ഇറങ്ങും. പിന്നെ ഈ പടത്തിന്റെ മ്യൂസിക് ഇട്ടിട്ട് ചാടും മറിയും സ്റ്റേജൊക്കെ കിടന്ന് അത് ഈ പുലിപുരനൊക്കെ ഒന്ന് വിജയിച്ച് ഞാൻ കണ്ടില്ലാന്നോ, അയാൾ ഈ വേഷം കെട്ടി അങ്ങ് ഇറങ്ങുക. പിന്നെ ഇതൊന്നും ഇങ്ങേര് കാണിക്കത്തില്ല. ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ഒരു വേറെ ആള് സ്റ്റൈലിൽ തന്നെ ഇറങ്ങും, അത് ലുക്ക് വേറെ, പടത്തിന്റെ ലുക്ക് ആണെന്ന് പറഞ്ഞുകൊണ്ട് അതും പിടിച്ചോണ്ട് നടക്കുക. മീശയെന്ന് വിരിച്ചേട്ടാ എന്ന് പറയുമ്പോൾ മീശയും വിരിച്ച് കാണിക്കുക, അപ്പൊ തുള്ളി നോക്കി കാണിക്കാൻ പറയുമ്പോൾ ഇങ്ങനത്തെ മുണ്ട് മടക്കിയെ കുത്തുന്നുണ്ടോ, ആ മുണ്ട് വേഷം കെട്ടുക. പിന്നെ ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി ഇപ്പോഴും ഓരോ ദിവസം ഓരോ ഡ്രസ്സിലും എന്നോട് വെങ്കു ചോദിച്ചു പറയാം, അയ്യോ ഇയാളെ ഇയാളെ ഇടുന്ന ഡ്രസ്സൊക്കെ എവിടെ നിന്നാണ് മേടിക്കുന്നത്, എല്ലാം നല്ല ചട്ടം വേണ്ടി വെക്കുക, നിങ്ങൾക്കൊക്കെ അവിടെ നിന്നൊക്കെ മേടിച്ചു കൂടെ. ഞാൻ പിന്നത് ഡ്രസ്സിന്റെ അല്ല, ഇതിപ്പോ ഞാൻ എടുത്തിട്ടാ വൃത്തികേടാവും. മമ്മൂട്ടിക്ക് ഏത് വേഷം ഇട്ടാലും ചേരുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് ഇപ്പൊ എല്ലാവരും ഇതുപോലത്തെ എന്താ മോഹൻലാലിന് കാശില്ലാത്തതുകൊണ്ടാണോ, അല്ല, മോഹൻലാലും ഇടുന്ന വേഷങ്ങൾ എന്ന് പറയുന്നത് ഈ ഷർട്ടും പാന്റും ഒക്കെ സെലക്ട് ചെയ്ത് ഓരോന്നൊക്കെ ഇട്ട് കാണിക്കാറുണ്ട്. പക്ഷെ അത് ഭയങ്കര ഡ്രസ്സിനോട് അത്രയ്ക്ക് അങ്ങോട്ട് യോജിക്കത്തില്ല പലതും. പുള്ളിക്ക് പറ്റിയത് ഈ പറഞ്ഞ പോലത്തെ ഒരു ഷർട്ടും മുണ്ടും കൊടുത്തിട്ട് അമ്പലത്തിന്റെ പരിസരത്തൊക്കെ നിന്നൊരു ഫോട്ടോ എടുക്കുവാണെങ്കിൽ അതിനപ്പുറത്തോട്ട് റേഞ്ച് ഇല്ല. ഇവിടെയാ ഇപ്പൊ പാരീസ് ഈഫൽ ടവറിന്റെ താഴെ പോയി ഒരു പ്രത്യേക വോട്ട് കൊടുത്ത് ഒരു കൂളിംഗ് ഗ്ലാസും വെച്ച് മോഹൻലാൽ നിൽക്കുന്നുണ്ട് ഈ പറഞ്ഞ ഈഫൽ ടവർ കാണാൻ വന്ന ബംഗാളിയെ പോലെ എന്ന് പറയുന്ന പോലെ അവർ കാണാൻ ആർക്ക് എടുക്കൊക്കെ തോന്നുള്ളൂ. അത് മമ്മൂട്ടി അവിടെ പോയി നിന്നിട്ട് ഒരു സാധനം ചെയ്തോണ്ടല്ലോ, അത് ലോകത്ത് എവിടെ കൊണ്ട് കാണിച്ചാലും അതൊരു ഒരു പൈക്കം എന്ന് പറഞ്ഞ സാധനം വരത്തില്ല. അത് അങ്ങേക്കുള്ള ഗ്ലാമർ, അയാളുടെ ഫീച്ചേഴ്സ് ഒക്കെ ഭയങ്കര രസമാണ് കാണാനായിട്ട്. നല്ല രീതിയിൽ ഡയറ്റും എക്സസൈസും ചെയ്ത് നടന്ന് വളരെ ഡെഡിക്കേറ്റഡ്, ഇതാണ് ഡെഡിക്കേഷൻ. മറ്റേ മോഹൻലാലിന് ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആളെ പറ്റിക്കുക ചെയ്യുന്നത് വന്നിട്ട് ഭയങ്കര ഡെഡിക്കേഷൻ ഉണ്ടെന്നൊക്കെയാ പറയുന്നത്. എന്നിട്ട് എന്തോ അപ്പൊ അത്രയും ഡെഡിക്കേറ്റഡായിട്ട് സിനിമയിൽ തന്നെ ജീവിക്കുന്ന, അഭിനയത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന, മറ്റ് അനാവശ്യ പരിപാടികൾ അറ്റൻഡ് ചെയ്യാത്ത, എന്തെങ്കിലും ഒരു വിജയം ഉണ്ടായാലും പരാജയം ഉണ്ടായാലും ഒന്നും ആവശ്യമില്ലാത്ത കാര്യം പറയാനോ നാട്ടുകാരെ പറ്റിക്കണമെന്നോ, പ്രൊഡ്യൂസർ കാശ് മുടക്കുന്നുണ്ട്, ഡയറക്ടർ അയാളെ കൊണ്ട് അഭിനയിപ്പിക്കുന്നുണ്ട്, നല്ല കഥയുണ്ടെങ്കിൽ ഓക്കെ, മമ്മൂട്ടി കഥയൊക്കെ സെലക്ട് ചെയ്യുന്നതിനകത്ത് കാണും ഇത് എടുക്കണോ വേണ്ടെന്ന് പുള്ളിയാ തീരുമാനിക്കുന്നത്. അപ്പൊ നല്ലൊരു ഡയറക്ടറാണെന്ന് തോന്നി പുള്ളി സെലക്ട് ചെയ്യുന്നത് കറക്റ്റ് ആവുന്നുണ്ട്. ആരോടാണ് എപ്പോഴും പറയത്തില്ല സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യാൻ അറിയാവുന്ന, അത് ചെറിയ കാര്യമല്ല. കേരളത്തിലെന്ന് പറഞ്ഞുകൊണ്ടേ മലയാളത്തിൽ അങ്ങനെ രണ്ട് പേരില്ല, മനസ്സിലായോ? മമ്മൂട്ടി മാത്രമേ ഉള്ളൂ, സുരേഷ് ഗോപി ഇല്ല, മോഹൻലാലും ഇല്ല, ജയറാം ഇല്ല, ആരും ഇല്ല. അങ്ങനത്തെ ഒരു രീതി കാണിക്കാൻ ഈ നായക കഥാപാത്രങ്ങൾക്ക് ആർക്കും പറ്റിയിട്ടില്ല. പേരും മമ്മൂട്ടിയെ പോലല്ല, മമ്മൂട്ടിയെ പോലെ ഒരാളെ മതി. അതാണ് ശരിക്കുള്ള നടൻ മലയാളത്തിന്റെ.
നായക നടന്മാരില്ല. നായകൻ മാത്രമല്ല, ഇപ്പൊ വില്ലൻ വേഷം വന്നാലും എന്തെങ്കിലും മറ്റേ എന്താ പറയാ, ഇപ്പൊ വിധേയനും മറ്റേ എന്താ മൃഗയും പുട്ടുമീസും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരുപാട് വ്യത്യസ്തമായ അമരയൊക്കെ പോലത്തെ സിനിമകളിലേക്ക് മമ്മൂട്ടി കാണിച്ച് കൂട്ടിയൊക്കെ കണ്ടാൽ ഇപ്പോഴാണെങ്കിലും, ഇപ്പൊ അമര ഒന്ന് കണ്ടു നോക്കും. പുതിയ പിള്ളേർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട്, ഒരു വയസ്സുള്ള ചെറുക്കനെ വിളിച്ചിട്ട് കാണിച്ച് കഴിഞ്ഞിട്ട് മമ്മൂട്ടിയെ ശ്രദ്ധിക്കാൻ പറയണം. അതിനകത്ത് കുട്ടിയെ ഉള്ളു, ഇവിടെ മമ്മൂട്ടി മാത്രമേ ഉള്ളൂ. ആ ഒരു റേഞ്ചില് ഇത്രയും എന്താ പറയുക, ഈ സ്റ്റാർ വാല്യൂ ഉള്ള ഒരു മഹാനടൻ എന്ന് പറയാനായിട്ട്. മറ്റേക്ക് സ്റ്റാർ വാല്യൂ ഉണ്ട്, നടനായിട്ടൊന്നും അങ്ങനെ വലിയ പൊക്കാനൊന്നും ഇല്ല, ഇയാളുടെ അടുത്തോട്ട് കൊണ്ട് വെക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഫാൻസുകാർ കാര്യം മനസ്സിലാക്കുക, അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഇടപെടുകയും ഇതുപോലെ എന്തെങ്കിലും ഒരു പടം ഹിറ്റ് ആകുമ്പോൾ തന്നെ പൊക്കി പിടിച്ചോണ്ട് ഇതെല്ലാം നടന്ന് അതെല്ലാം നിവർത്തിയില്ലെന്നറിയാം. എന്നാലും അതുകൊണ്ടൊന്ന് കുറച്ച് നാണക്കേട് കുറഞ്ഞിരിക്കും. നാണക്കേട് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. ഒരു സിനിമ ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ആ സിനിമ നല്ലതാണെന്നുണ്ടെങ്കിൽ അത് പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സിനിമ വിജയിക്കും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇറങ്ങിയിട്ട് ആ സിനിമ മോശമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ മോശമാറില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ബ്രഹ്മയുഗവും പ്രേമലു പോലുള്ള സിനിമകൾ. കാരണം എന്തുകൊണ്ടാണ് ഈ ബ്രഹ്മയുഗം പ്രേമലു എന്ന സിനിമകൾക്കെതിരെ ഇതുപോലുള്ള ചില വൃത്തികെട്ട ഫാൻസിൻ്റെ ആൾക്കാർ ഇങ്ങനെ കടന്നുകൊണ്ട് കുരച്ചതെന്ന് മനസ്സിലാകുന്നത്? എന്തായാലും ഇന്ത്യ കണ്ടതിൽ വെച്ചിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ഇത്രയധികം കളക്ഷൻ നേടി, ഇത്രയധികം പ്രേക്ഷകർ ഏറ്റെടുത്തു, ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് ആ സിനിമ മാറി, ഇന്ന് ഈ സിനിമയുടെ ഒരു വലിയൊരു റിലീസ് തന്നെ തെലുങ്കാനയിൽ ബ്രഹ്മയുഗം റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പം സിനിമ എന്തായാലും 100 കോടി ക്ലബിലെത്തുമെന്നുള്ളതിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട. 7 ദിവസം കൊണ്ട് തന്നെ സിനിമ 50 കോടി ക്ലബിൽ ഇടവും പിടിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ചെകുത്താൻ ഈ മോഹൻലാൽ ഫാൻസുകാർക്ക് ഇട്ടിട്ട് കൊടുത്തൊരു പണിയാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഫാൻസുകാരോട് പറയാനുള്ളത്, അത് ഏത് ഫാൻസായാലും മമ്മൂക്കായാലും ഇപ്പം ലാലേട്ടനായാലും എല്ലാം നമുക്ക് വിമർശിക്കാം, അതൊക്കെ മാന്യമായ രീതിയിൽ നമുക്ക് വിമർശിക്കാം. സിനിമ കണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് നമുക്ക് പറയാം. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമാണ്. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് നല്ല സിനിമകളെ ഇതുപോലെ മോശമാക്കാനായിട്ട് വരികയാണെങ്കിൽ അതിനുള്ള മറുപടി ഇതായിരിക്കുമെന്ന് മാത്രമേ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളൂ. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെയൊക്കെ സ്വന്തം സിനിമ കാഴ്ച